എന്നിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മളെ ഈ അമ്മമാർ കുഞ്ഞു മക്കളുള്ള ഈ ഓടിച്ചാടി കളിക്കുന്ന കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. ചിരങ്ങ അതുപോലെ തന്നെ നമുക്ക് ചൊറിഞ്ഞു പൊട്ടുന്ന അങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കെല്ലാം ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ എണ്ണ ഒരു എണ്ണയാണ്, അന്നേരം ഞങ്ങളുടെ അമ്മയുടെ ഒക്കെ കൂട്ടാണ്. അന്നേരം അത് ഒന്ന് നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നോക്കാം. നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതിന്റെ പേരെന്തോ? അതാണ് കൊച്ചേ, ഞാൻ ഇതിന് ഇതിന് നല്ലൊരു പേരാച്ചേ, പക്ഷെ കാണുന്നവർക്ക് അറിയായിരിക്കും. നമ്മുടെ ഈ തിരലെ കൂടെ ഒക്കെ പഠിച്ചോലെ തിടിലെ കൂടെ ഇങ്ങനെ ചുമ്മാ പറന്ന് പടന്ന് കിടക്കുന്ന സാധനമല്ലേ. പക്ഷെ ഇതിന് വേറെ പ്രത്യേകത ഒന്നും പറയാനില്ല, കുഞ്ഞല്ലേ, അതേ ഉള്ളു അല്ലേ. പിന്നെ തെറ്റിപ്പൂ, അത് എന്തൊക്കെ എടുക്കണം? ചെടി വളർത്തുന്ന ഇതല്ലേ. ഈ തെറ്റിയുടെ എങ്ങനെ എടുക്കേണ്ടത്? തെറ്റിയുടെ പിന്നെ ഈ പൂ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ പറിക്കുക. പൂ മാത്രം ഏതുള്ള മാത്രം, അതിന്റെ കമ്പ് പോലിരിക്കുന്ന സാധനം എടുക്കല്, അതിനകത്ത് സാധനം എടുക്കല്ലേ. വേണ്ട, ഇങ്ങനെ കുറച്ചെടുത്താ മതി. പിന്നെ ഇത് തേക്കുകൾ, തേക്കിന്റെ കിളുന്ന ഭാഗം കിളുന്ന് അത് അരിയണം. ഇത് ചെറുതായിട്ട് അരിയണം, ഈ പൂ അരിയണം, ഇതും അതേപോലെ ഇത് പൂ അരിയണ്ട, ഇത് പിച്ചി പറിച്ചിട്ടാ. പിന്നെ തുളസി ഇല, ഇതിന്റെ ഈ ഫുള്ള് എടുക്കാ, ഈ തണ്ടും സാധനങ്ങളും എല്ലാം ഇല്ല, ഇല മാത്രം, ഇല മാത്രം. എന്നിട്ട് മഞ്ഞള്, ഇത് പച്ചമഞ്ഞള്, പച്ചമഞ്ഞളും ചതിച്ച് നമ്മൾ അരിയണം. അരി അത് അടപ്പ് വെക്കുമ്പോൾ അത് വാടരുത്, വാടാതെ തീ ഇല്ലാതെ നമ്മൾ ഊതി ഊതി കത്തിക്കാൻ, നല്ല തീ ഇങ്ങനെ നിന്നിരിക്കണം. നല്ല ഇടുമ്പഴേ നല്ല അനുസരിച്ച് നമ്മുടെ ചൊറി ഇങ്ങനെ വാടി വാടി കിടക്കും, അതാ അതിന്റെ അർത്ഥം. അപ്പൊ നമ്മള് നമ്മളൊരു വേദുവെള്ളം ഇട്ടിരുന്നാല് നമ്മൾ ആ വേദുവെള്ളം തിളയ്ക്കാതെ നമ്മൾ മാറത്തില്ല. അതേപോലെ ഇതും ഇനി അടപ്പ് വെച്ചാൽ അത് തീ അണയാതെ അത് തിളയ്ക്കുന്ന വരെ നമ്മൾ തീ ഇട്ടുകൊണ്ടിരിക്കണം. നല്ല ചൂടാ, മൊത്തത്തിൽ അണയരുത്. ഏട്ടനൊക്കെ ഹോമിയ മരുന്ന് കൊടുത്തിട്ട് പോലും ശരിയായി. ഇത്രയും സാധനം വേണം. ഒരു കൊച്ചിന്റെ മടിപ്പാകം മൊത്തം അളിഞ്ഞു പൊളിഞ്ഞ് ഇവിടെ വന്ന കാര്യം. ഡിഗ്രിയുടെ എല്ലാം അങ്ങനെ അളിഞ്ഞു പൊളിഞ്ഞു വന്ന ഞാൻ ഈ എണ്ണ കൊണ്ട് കാച്ചി കൊടുക്കുന്നു. പക്ഷെ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ, അതറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ആ പൂ കുറച്ചുകൊണ്ട് വന്നേ. പിന്നെ തെറ്റിയാന്നൊരു മുരിങ്ങയില ഊരുന്ന പോലെ ഇത്രയും മതി അതല്ലേ. പക്ഷെ ഇത്രയും കിട്ടാനാ പാട്, തെറ്റിയൊക്കെ ഇവിടെ ഉള്ളതല്ലേ. തെറ്റിയല്ല ഈ സാധനം, ഇതുകൊണ്ട് നമ്മുടെ അവിടെ നിൽക്കുന്ന ഇതിന്റെ കാപ്പിപ്പൊടി സൈസ് നിൽക്കുന്നുണ്ട്. അതൊന്നല്ലേന്നോ? അത് വെള്ളം, വെള്ളയാ നല്ലത്. അത് ഒരു ചെടിയുടെ കൂട്ട് നിൽക്കുന്നത്, ഞാനത് പറിച്ചു കളയാന്ന് വെച്ചേക്കുന്നത്. അഥവാ ഇത് കിട്ടില്ല, അതിട്ടാലും കാച്ചാന്നില്ല. എല്ലാത്തിനെക്കാട്ടിലും ഇച്ചിരി കൂടുതൽ ഇതാ ചെല്ലുന്നത്. പേരെന്തോ
കുറുന്തോട്ടിയാണോ? അല്ല, ഞാനിത് ഇത് ആരെങ്കിലും അടുത്ത് ചോദിച്ചിട്ടേ പേര് അതിൻ്റെ പേര് നമ്മൾ പറഞ്ഞ് കാണിച്ചു തന്നു നമ്മൾ അതോടെ ചെയ്യണം. അല്ലാതെ അതിൻ്റെ പേരെന്ത് വന്നു? പേര് നല്ല പേരൊക്കെയാ. ഇതാരാ അമ്മയുടെ അമ്മ വിളിപ്പിച്ചതോ? അല്ല, ഞങ്ങളുടെ ഒരു ആങ്ങളയുടെ പെണ്ണ് സന്തോഷിനേ. സന്തോഷിനെ ഒരു മൊബൈൽ ശരിയാക്കാൻ ഇവിടെ ഒരാളെന്ന് ഇല്ല. പവിടെ ചെവി പൊട്ടി അളഞ്ഞപ്പോഴും അവല്ലി തേച്ചത് പിന്നെ ചെവി അവന് അനക്കാൻ വയ്യായിരുന്നു. അപ്പൊ ഇത് അന്ന് കാച്ചി കൊടുത്തതാ, അത് അവിടെ അവിടെ കണ്ട് കിടപ്പുണ്ടത് സൂക്ഷിച്ചു വെക്കാം. ഇതിൽ നിന്ന് അവിടെ കൊടുത്തു വിടുന്നില്ല, ഇവിടെ വെക്കും. ഇവിടെ വെച്ചാൽ മതിമേ. കാര്യം ഇവന്റെ ചോറ് വല്ലതും നമുക്ക് തേക്കാം. ഇനി നല്ല ചൂടാവണം അല്ലേ, അത് തിളക്കണം. ആ തിളക്കി എന്നിട്ട് ആ പച്ച മാറുമല്ലേ. വലിയവർക്കൊക്കെ തേക്കാൻ പറ്റുമേ ചോറി? ആർക്ക് വരുന്ന അവർക്കെല്ലാം വളർത്താം. അതായത് ഇട്ടിട്ട് തിളക്കല്ലെന്ന് പറഞ്ഞ നിക്കല്ലേ. കണ്ടോ പെട്ടെന്ന് മൂത്തത് കണ്ടോ? അത്തെണ്ണ ഇളച്ച് കിടക്കുമായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് മൂക്കണം, എന്നാലേ പെട്ടെന്ന് കരിയത്തുള്ളൂ. തടിത്തവ ഉണ്ടെങ്കിൽ അത് ഇട്ടാലേ ഇളക്കാലേ. അത് എരി കാണരുത്. എരിയാണെങ്കിൽ അവർക്ക് നീറും. പിന്നെ ഇട്ടേക്കുമ്പോ നീറൂ. നമ്മുടെ ചുമ്മാ കൊച്ചുങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടല്ലേ ഇതാ എന്റെ പരിപാടി.